മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി ക്ലാസ്സസ് നമ്മൾ നൽകിക്കഴിഞ്ഞു. വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾക്കറിയാം, അത് മൊത്തം മതി എ പ്ലസ് സ്കോർ ചെയ്യാൻ. അതുപോലെ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സസ് 2022 എന്ന പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഈ പ്ലേലിസ്റ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ആ ക്ലാസ്സുകൾ കണ്ടുപഠിച്ചാൽ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത്. വെറും 3 മിനിറ്റിൽ 3 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 3-dimensional ജോമെട്രി എന്ന ചാപ്റ്റർ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷവും പ്രതീക്ഷിക്കാം 3 മാർക്സ് ഷുവർ, നോ ഡൗട്ട്. നോക്കിക്കോളൂ. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 4, 8, 10 ആൻഡ് 6, 10, -8 ഈസ് ഡിവൈഡഡ് ബൈ ദി എക്സ് വൈ പ്ലെയിൻ. ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ആ ലൈൻ സെഗ്മെന്റിലെ എൻ പോയിന്റ്സ് എ എന്ന് പറയുന്ന പോയിന്റ് ആണ് 4, 8, 10. മറ്റൊരു പോയിന്റ് ബി, അതെന്താണ്? 6, 10, -8. ഈ ലൈൻ സെഗ്മെന്റിനെ ഏതോ ഒരു റേഷ്യയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. എങ്കിൽ റേഷ്യോ എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് കാണേണ്ടത് റേഷ്യോ ആണ്. സെക്ഷൻ ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ദ റേഷ്യോ ബി എം ഈസ് ടു എൻ. നമുക്ക് കാണേണ്ട റേഷ്യോ എന്തതിരിക്കട്ടെ? എം ഈസ് ടു എൻ. നമ്മുടെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? എക്സ് വൈ പ്ലെയിനിൽ. സിൻസ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ ഇൻ എക്സ് വൈ പ്ലെയിൻ, ഒരു പോയിന്റ് എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ ഇസഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സെക്ഷൻ ഫോർമുല മനസ്സിലേക്ക് വന്ന് കാണും. MX2+NX1/MN, MY2+NY1/MN, MZ2+NZ1/MN ഇതാണ് സെക്ഷൻ ഫോർമുലയിലെ പോയിന്റ് ഓഫ് ഡിവിഷൻ കാണുന്ന ഫോർമുല. ആ പോയിന്റിന്റെ ഇസഡ് കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും MZ2+NZ1/MN=0. ജസ്റ്റ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? MZ2+NZ1=0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 × M+N 0. നൗ ഇതാണ് X1, Y1, Z1. ഇത് X2, ഇത് Y2, ഇത് Z2. ഇനി നിങ്ങൾക്കറിയാം M × what is Z2? രണ്ടാമത്തെ പോയിന്റിലെ ലാസ്റ്റ് കോർഡിനേറ്റ് -8 പ്ലസ് N × what is Z1? Z1 എന്ന് പറഞ്ഞാൽ 10 = 0. സോ എന്ത് കിട്ടും പറഞ്ഞോളൂ? -8M = ഇത് മൾട്ടിപ്ലൈ ബൈ 10N. റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ -10N എന്ന് കിട്ടും. രണ്ട് സൈഡും മൈനസ് ക്യാൻസൽ ചെയ്യാം. M/N എലമെന്റ്സ് ഇത് രണ്ടും M/N ഒറ്റ സൈഡിൽ കൊണ്ടുവരിക. എം നെക്സ്റ്റ് ഈ ഇൻറ്റു N നേരെ ഡിവൈഡ് ചെയ്യുക. M/N = ഇത് എന്താണ്? മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി, അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. 10/8. 10/8 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 5/4. സോ M/N എന്ന് പറഞ്ഞാൽ M=N എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് റേഷ്യോ? 5:4. വെരി സിമ്പിൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ലെറ്റ് ദ റേഷ്യോ ബി M=N. പോയിന്റ് ഓഫ് ഡിവിഷൻ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഉടൻ എഴുതാം ഇസഡ് കോർഡിനേറ്റ് 0. അതായത് MZ2+NZ1/MN=0. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇനി ഇഫ് ദ പോയിന്റ് ഓഫ് ഡിവിഷൻ ഇൻ YZ പ്ലെയിൻ, YZ പ്ലെയിൻ ആണെങ്കിൽ എന്ത് 0? X координേറ്റ് 0. ഇസഡ് അല്ല, എക്സ്. എങ്കിൽ ഫോർമുല എന്തായി മാറും? കംപ്ലീറ്റ് എക്സിൽ എഴുതുക. MX2+NX1/MN=0. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റേഷ്യോ കിട്ടും. ഇഫ് ദ പോയിന്റ് ഇൻ XZ പ്ലെയിൻ ആണെങ്കിൽ Y координേറ്റ് 0. കഴിഞ്ഞ വർഷം ഒരു ഒൻപേട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു പോയിന്റ് YZ പ്ലെയിനിലാണെങ്കിൽ -0. എന്ത് 0? YZ ആണെങ്കിൽ അബ്സെന്റ് ആയത്, X координേറ്റ് 0. ഒൻപേട് ക്വസ്റ്റ്യനും ചോദിക്കാം അത്തരത്തിൽ. ഇതെന്താണ്? 3 മാർക്സിന് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം ഈ വർഷം 3 മാർക്സ് ഇൻ ജസ്റ്റ് 3 മിനിറ്റ്സ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.